ഈ ജനങ്ങൾക്ക് ഒരു 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 നന്നായി പഠിച്ച് ഉണ്ടാക്കിയ ഒരു ബജറ്റാണ് എന്നുകൂടി അങ്ങ് കരുതുന്നുണ്ടോ? എന്താണ് സംഭവം? എനിക്ക് പറയാനുള്ളത് റോസ് പറഞ്ഞതിന് യോജിക്കുന്ന രീതിയിലും വിയോജിക്കുന്ന രീതിയിലുമുള്ള കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ ബജറ്റിന്റെ വളരെ കൂടുതൽ കൗതുകത്തോടെ വീക്ഷിച്ചപ്പോഴും കാര്യമാത്ര പ്രസക്തമായി എന്നാൽ എല്ലാ മേഖലകളെയും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് വികസനം വരുന്നുവെന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് 5 വർഷം കൊണ്ട് മോചിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ ശാസ്ത്രീയമായ ഒരു സമീപനം ഭാരത് പോലെ സ്വീകരിച്ചു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യം എങ്ങനെ വിഭവ സമാഹരണം നമുക്ക് സാധ്യമാകും. വിഭവ സമാഹരണം സാധ്യമാകുന്ന കാര്യത്തിൽ ഒന്ന്, GST കാര്യത്തിൽ നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക. മാറ്റി നിർത്താൻ പറയുമ്പോഴും സംസ്ഥാന സർക്കാരിന് ഒരു കാര്യമുണ്ട്, നികുതി ഇനത്തില് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായി പിരിച്ചെടുക്കാനാവണം. ഞാൻ ഓർപ്പിക്കുകയാണ്, ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആകുന്ന സമയത്ത് ഒരു തവളപത്രം ഇറക്കി, അതിൽ 16,000 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുണ്ടെന്ന് പറയും. ഇന്നത്തെ സ്ഥിതി എന്താ? കൃത്യത്തിൽ ഒരു കണക്കില്ല. ഒരു വിഭാഗം പറയുന്ന 24,000 രൂപയായി ഉയർന്നു, വേറൊരു സെറ്റ് പറയുന്നത് 40,000 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശിക. വേറൊരു ഭാഗം പറയുന്നത് 60,000 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി 70,000 തവളപത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ കൂലങ്കഷമായി പ്രശ്നങ്ങളെ വിലയിരുത്തുമ്പോൾ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാനുണ്ടാകുന്നത് നികുതിതര വരുമാനങ്ങൾ, ഞാൻ ഈ പറയുന്ന വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, നികുതിതര വരുമാനങ്ങൾ എങ്ങനെ നമുക്ക് എടുക്കാം. അതിൽ നികുതി ഇനത്തിൽ സെസ്സായിട്ട് നമുക്ക് ഈ പറഞ്ഞ പെട്രോളിയത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം ആയി വന്നിട്ടുള്ളത് ഈ മദ്യത്തിന്റെ വില ഉയർത്തി. അത് രണ്ടുമാണ് പ്രധാന വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ബാക്കി ഒരു കാര്യം കൂടി പറയാം, മറന്നുപോരുത്, നമ്മൾ ഇന്നലെ പറഞ്ഞ കാർഷിക രംഗത്തെ കുറിച്ച്, MSME കുറിച്ച്, സൂക്ഷ്മ ഇടത്തര സൂക്ഷ്മ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങളെ കുറിച്ച്, സംരംഭകർക്ക് പ്രാധാന്യം നൽകുന്നവർക്ക്, യുവാക്കൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒക്കെ പറയും, ഉന്നത വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ടൂറിസത്തിനെയൊക്കെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞെല്ലാം വെച്ചിട്ട് അതിലേക്ക് വന്ന മന്ത്രി എന്തുകൊണ്ട് ഒരു മുന്നൊരുക്കം ഇക്കാര്യത്തിൽ നടത്തിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചാൽ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് പ്ലാനിംഗ് സംവിധാനം ഉള്ളത്, പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടാതിരിക്കുന്നത്. ഇവിടെ പ്ലാനിംഗ് ബോർഡ് എന്ത് ചെയ്യുകയായിരുന്നു? പ്ലാനിംഗ് ബോർഡ് എന്തുകൊണ്ട് നികുതിതര വരുമാനങ്ങള് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിന് ശാസ്ത്രീയ സമീപനം ഉണ്ടായില്ല? നമ്മുടെ ഇന്നലെയും എടുത്തു പറഞ്ഞ കാര്യമാണ് ഉണ്ട്, കാരണം ഏതൊക്കെ മേഖലകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാം എന്ന് വളരെ ശാസ്ത്രീയമായി പഠിച്ചതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരുന്നു. ഇടത് സഹയാത്രികൻ